എല്ലാ ഗെയിമുകളെയും മാറ്റിനിർത്തി മൈൻക്രാഫ്റ്റ് ഒന്നാമത് വരുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ഗെയിമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ എന്താണ് മൈൻക്രാഫ്റ്റ്? നമ്മളൊരു കാട്ടിലാക്കപ്പെട്ടാൽ എന്താ ആദ്യം ചെയ്യുക? നമ്മൾ കുറേ വളക്കി വളക്കിയൊക്കെ പോയി ഓരോ ഭക്ഷണമൊക്കെ തേടി കണ്ടുപിടിച്ച് അങ്ങനത്തെ കുറേ സംഭവമാണ്. അതൊരു ഗെയിമിൽ എങ്ങനെയാവുന്നതാണ് ഈ ഗെയിമിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു ബ്ലോക്ക് കൊണ്ടുള്ള ഗെയിമേ അല്ല, മറിച്ചൊരു ലൈഫ് തന്നെയാണ് നമുക്ക് ഇതിലൂടെ എക്സ്പീരിയൻസ് ആവുന്നത്. കാരണം ഇത് ബ്ലോക്ക് കൊണ്ട് മാത്രമുള്ളൊരു ഗെയിമാണെന്ന് പറയാൻ കഴിയില്ല ഗൈസ്. കാരണം ഇതിൽ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്കൊന്നും ഒരു ഒരു ദിവസമുള്ള ഒരു വലിയ വീട് കണ്ടാലും അത് തീരില്ല ഗൈസ്. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സിന് വരെ ഇതിൻ്റെ ഫുൾ ഗെയിം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതൊരു ഇൻഫിനിറ്റ് ഗെയിമാണ് ഗൈസ്. ഇൻഫിനിറ്റ് വേൾഡുള്ള ഒരു ഗെയിം തന്നെയാണ് ഇത്. വലിയൊരു വേൾഡാണ്. അതേപോലെ വലിയ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാത്തിലും ഉള്ളത് കുറേ സംഭവങ്ങളുണ്ട് ഈ ഗെയിമിൽ. അതേപോലെ അതൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നില്ല. ഇന്നത്തെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ടേഴ്സിന് എങ്ങനെ കളിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മൈൻക്രാഫ്റ്റ് എങ്ങനെ കളിക്കാമെന്നാണ് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്കിലല്ല, വേറൊരു വീഡിയോ ആണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതാണ് ഇന്നത്തെ അതും അവിടെ ഉണ്ട്. ഞാൻ ഇൻട്രോയിലൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഫുള്ള് പട്ടി ഷോയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇതെന്തിനപ്പോൾ സെറ്റിങ്സ് അമർത്തി, വെറുതെ എന്തെങ്കിലും അമർത്തണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരിക. ഞാൻ മുമ്പേ തന്നെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം സൈനിൻ ചെയ്യാമെന്ന്, ഇതാ ഇവിടെ ലെഫ്റ്റിൽ ഈ പച്ച കണ്ടില്ലേ ഈ സാധനം, അതിലാണ് നമ്മൾ സൈനിൻ ചെയ്യാനുള്ളത്. അപ്പോൾ സൈനിൻ ചെയ്യൽ കുറച്ച് അറിയാത്തവർ വേറെ വീഡിയോയിൽ ഇപ്പോൾ കാണുക, അല്ലാതെ ഈ വീഡിയോ വൈകി കുറേ ലാഗാവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അതൊന്നും ഇന്ന് കാണിച്ചു തരാൻ പോകുന്നില്ല. അത് നമ്മൾ എൻ്റെ സ്കിന്നൊക്കെയാണ്. സ്കിന്ന് എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്നു എനിക്കറിയില്ല. വേറൊരു വേഴ്സൺ കളിച്ച ബെഡ്റോക്ക് എന്ന് പറഞ്ഞ ഒരു വേറെ മൈൻക്രാഫ്റ്റ് ഉണ്ട്. അതൊന്നിട്ട് കിട്ടിയാണ്, ഫ്രീ ആയി കിട്ടിയതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്ലേ ബാറ്റ ആയതുകൊണ്ട് നമ്മൾ പ്ലേ ബാറ്റാന്നാണ്, അല്ലെങ്കിൽ പ്ലേ മാത്രം കിടക്കുകയുള്ളൂ. വേറെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനിൽ പ്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അമർത്തിയാൽ നമുക്ക് ഇത് കളിക്കാൻ തുടങ്ങാനുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പബ്ജിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു വേൾഡിലേക്ക് പോവില്ലേ, അതേപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് കാര്യങ്ങൾ കാണാം. അതിൻ്റെ മേലെ എന്തൊക്കെയുണ്ട് അത് ബാറ്റ് ചെയ്യേണ്ട ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമുക്ക് രണ്ടാമത്തത് മുതൽ ഇത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക. പിന്നെ അവരുടെ ഇതിൽ വേൾഡിലൊക്കെ പോവുകയും ചെയ്യുക. അവർക്ക് നമ്മുടെ വേൾഡിൽ വരെ വരാനും പറ്റും. അങ്ങനത്തെ കുറേ ഉണ്ട്. അതേപോലെ നമ്മുടെ സെർവർ, ഇത് കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് ഒത്തുവിടുന്നതന്നെയാണ് സെർവർ എന്ന് പറയുന്നത്. നമുക്ക് ഏത് കുറേ ഇപ്പോൾ മലയാളികളായിട്ട് കുറേ സെർവർ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സെർവർ ഞാൻ അന്നലെ ഏതോ ഒരു സെർവർ കണ്ടു. ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് ഇത് രണ്ടും ഇപ്പോൾ രണ്ടിനും ഇൻ്റർനെറ്റ് വേണം. നമുക്ക് ഇന്ന് ഇപ്പോൾ വേൾഡാണ് വേണ്ടത്, വേൾഡ്സ്. അപ്പോൾ മൂന്ന് വേൾഡാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ വെറുതെ ട്യൂട്ടോറിയൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ. ഇത് ഞാൻ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ക്രിയേറ്റ് ന്യൂ വേൾഡാണ് നമ്മളിപ്പോൾ അമർത്തേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് നമ്മൾ ന്യൂ വേൾഡ് അമർത്തണം. എന്നിട്ട് നമ്മൾ പുതിയൊരു വേൾഡ് ഉണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഇതൊന്നും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന് അടിയുക. പിന്നെ അത് അടിയുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. എൻ്റെ പറ്റ ലോഡ് ഡിവൈസ് ആയതുകൊണ്ട് കുറച്ചൊരു ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഏതൊരു ചെറിയ ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല ഗെയിമാണ് ഇതെന്ന് ഞാൻ എന്തായാലും പറയുന്നു. അപ്പം നിങ്ങൾക്കിങ്ങനെ വേൾഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ എനേബിളും ഡിസേബിളും ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വേൾഡിൻ്റെ പേരിപ്പോൾ ജസ്റ്റ് എന്താ ഇപ്പോൾ കൊടുക്കുക. അപ്പോൾ ആ നമുക്കിപ്പോൾ സബ്സ്ക്രൈബ് അല്ല, എനിക്ക് സബ്സ്ക്രൈബ് വേണ്ട, ലൈക്ക് നടിയാം. അപ്പോൾ ലൈക്കാണ് നമ്മുടെ വേൾഡിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ പേര് വെച്ചിട്ടൊരു വേൾഡ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും വേൾഡ് ഉണ്ടാക്കാം. ഇനി നമ്മുടെ ഡിഫോൾട്ട് ഗെയിം മോഡ്, ഇത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതിൽ നമ്മൾ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്, ഒന്ന് സർവൈവലും ഒന്ന് ക്രിയേറ്റീവും.
സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനങ്ങളും നമ്മുടെ കയ്യിലില്ല, നമ്മളിങ്ങനെ തേടി അന്വേഷിപ്പിച്ച്, ഇതാണ് നമ്മുടെ യഥാർത്ഥ ഗെയിം സർവൈവൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ക്രിയേറ്റീവ് നമുക്ക് ആക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ഇങ്ങനെ ഒരു ഇത് വരും, അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഹാക്ക് ചെയ്ത പോലെയാണ് അത്, നമുക്ക് എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ എടുക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ അതിക്ക് പോയിട്ട് പിന്നെ ഇത് കളി തുടങ്ങിയാൽ പിന്നെ ക്രിയേറ്റീവ് ആക്കാനും പറ്റും, പക്ഷെ അതാക്കുമ്പോൾ അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടില്ല. സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് അകപ്പെട്ട് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ ബാഗിൽ നിറച്ചിട്ട് അങ്ങനെയാണ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും, എന്നിട്ട് അതായിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വീടുണ്ടാക്കുക, അതൊരു മടുക്കണ ഗെയിമാണ്. അപ്പോൾ നമ്മൾ സർവൈവൽ ഇടുക. അപ്പോൾ ഡിഫിക്കൽട്ട് നമുക്ക്, നമ്മളിപ്പോൾ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സോംബീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോംബീസ് എത്ര സോംബീസും ഓരോന്നുണ്ടാവും. അപ്പോൾ പീസ്ഫുള്ളാണെങ്കിൽ ഒന്നും വരില്ല, നമുക്ക് പീസ്ഫുള്ളായിട്ട് ഓരോന്ന് സർവൈവൽ പതുക്കെ എൻജോയ് ചെയ്ത് കളിക്കുക. പക്ഷേ നമുക്ക് നോർമലാക്കാം, കാരണം സോംബീസ് വന്നാലേ അതിനൊരു അരം ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ഓരോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു അരം വരുള്ളൂ. അതുപോലെ വേൾഡ് ടൈപ്പ് ഇൻഫിനിറ്റ് വേറൊന്നും വേണ്ട. പിന്നെ ഷോ കോർഡിനേറ്റ് ഉള്ളതൊന്ന് ജസ്റ്റ് ഓണാക്കുക, കാരണം നമ്മുടെ ഇപ്പോൾ വേൾഡ് വേറെ എവിടെയെങ്കിലും എത്തിയാൽ നമുക്ക് അവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, അത് അമർത്തി അതിൻ്റെ അടുത്തേക്ക് പോയാൽ നമ്മുടെ സ്ഥലം പിന്നെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇത്ര മതി. പിന്നെ മൾട്ടിപ്ലെയർ ആണെങ്കിൽ ഇത് അമർത്തിയിട്ട് നമുക്ക് കളിക്കാനും പറ്റും. നമ്മളിപ്പോൾ എന്തായാലും ക്രിയേറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് അടിച്ചു, കുറേ നേരം എൻ്റെ കയ്യിലെടുക്കും, നിങ്ങളുടെ കയ്യിൽ എടുക്കുന്നുണ്ടാവില്ല, കാരണം ലോ എൻഡാണ്. അപ്പോൾ എന്തായാലും അത് തുടങ്ങിയിട്ട് നമുക്ക് കാണാം. യെസ് നമ്മുടെ വേൾഡ് എപ്പോൾ വേണമെങ്കിലും ഇനി ക്രിയേറ്റീവ് ആവാം, കാരണം ഇത് ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് സ്ഥലം വേണമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എത്തും, അത് നമ്മൾ വലിയൊരു വേൾഡാണ്, വലിയ ഏറ്റവും വലിയ കുറേ വേൾഡ് ഉണ്ട്, അല്ല കുറേ വലിയ സ്ഥലമാണ്. ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ചൊരു ലാഗ് ഉള്ളതുകൊണ്ടാണ്. യെസ് നമ്മളൊരു ഇവിടെ എന്താണ് ഒരു വെള്ളച്ചാട്ടം അല്ല എന്താണ് പുഴ അങ്ങനെ എന്തോ കിണർ എന്തതിന് പറയുക, അതിൽ ഫുള്ള് പൊട്ടത്തരം പറയും. അതാ ഇങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗൈസ്. ഒരു കുഴപ്പമില്ലാത്ത, നിങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു സ്ഥലത്താവും വന്ന് വീഴുക. അപ്പോൾ അതിനൊക്കെ വലിയൊരു സംഭവമാണ് ഗെയിം, വലിയ മാപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് പോയാലും ഫുള്ള് വേൾഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അമർത്തി പിടിച്ച് ഓരോന്ന് പൊട്ടിക്കാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് ഡേർട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആടി കളിക്കണതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അതിപ്പോൾ വേറെ എവിടെയെങ്കിലും ഇവിടെ തൊടുകയാണെങ്കിൽ അത് അവിടെ വരും, പിന്നെ ഇവിടെ തൊടാം. ഇങ്ങനെ കുറേ ഇങ്ങനെ വെച്ച് വെച്ച് നമുക്ക് വീടുണ്ടാക്കാനൊക്കെ പറ്റും. വീടുണ്ടാക്കിയാൽ നമുക്ക് സോംബീസിൻ്റെ അടുത്തുനിന്ന് പ്രൊട്ടക്ഷനൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡേർട്ട് അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ബിഗിനേഴ്സിന് നല്ലൊരു സംഭവമാണ്. ആദ്യം ഇതായിട്ട് കുറച്ച് കളിച്ച് പഠിച്ചിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ആയിട്ട് ആർക്കും അറിയാത്ത കുറേ എണ്ണം ഇനി ഉണ്ടാവും ഗൈസ്, കുറേ ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നാൽ നമ്മൾ ആദ്യം മരം മുറിക്കണം. മരം മുറിച്ചിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ മരമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നമുക്കിപ്പോൾ ലെഫ്റ്റിൽ ഇതാ ഈ ഭാഗത്തൊരു ചോപ്പ് ജീവൻ്റെയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ജീവൻ കുറയുന്നത് സോംബീസ് നമ്മൾ അറ്റാക്ക് ചെയ്താലും. അതേപോലെ ഇപ്പുറത്തൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണിത്, ഒരു ചിക്കൻ പീസ അങ്ങനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിക്കാത്തതിൻ്റെയാണ്. അപ്പോൾ ഇതിപ്പോൾ പോയാൽ കഴിഞ്ഞ ഫുള്ള് കഴിഞ്ഞ വിശപ്പിൻ്റെയാണ് ഇത്. അപ്പോൾ വിശപ്പല്ല നമ്മുടെ ഭക്ഷണം ആ തന്നെ. അപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞാൽ ഈ ജീവൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായി കുറയാൻ നിൽക്കും. അപ്പോൾ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ജീവികളൊക്കെ ഉണ്ടാവും. ജീവികൾ മീൻസ് കോഴി, പിന്നെ അതേപോലെ പശു, ഷീപ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഈ ജീവികളുണ്ടാവും. അതിനൊക്കെ കൊന്നിട്ട് നമുക്ക് ആ ഭക്ഷണം എടുത്ത് കഴിക്കാനും പറ്റും. അത് മാത്രമല്ല നമുക്കത് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, മറ്റേ തീയൊക്കെ കൊഴുത്തിയിട്ട് കുക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ എനർജി ഇവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് കൂടും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവനും കൂടും. അതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 6 ഓക്ക് ലോഗ് എന്ന് പറഞ്ഞൊരു മരക്കഷ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് പൊട്ടിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ നല്ല ക്ലിയർ ഉള്ള സ്ഥലത്ത് പോട്ടെ, അല്ലെങ്കിൽ ഒരു ഇതാ ഞാൻ അപ്പോൾ ഇതിനെ കൊന്നേരാം.
ഇപ്പോൾ നമുക്ക് ചിക്കൻ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുള്ളായതുകൊണ്ട് ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റില്ല. അതേപോലെ പശുവാണത്, അതിനിപ്പോൾ കൊന്നിട്ട് സമയം കഴിയുന്നില്ല. അപ്പോൾ ഓക്ക് വുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈവായി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അടിയിൽ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ മൂന്ന് ഡോട്ടാണ് മറിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിൽ പോകും. ഇനി നമുക്ക് വീഡിയോയിൽ കിടക്കാം. പറഞ്ഞാൽ നമ്മുടെ ലോഗ് എന്താണ്, ഓക്ക് ഓക്ക് ലോഗ്. പേരൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇത് ഇതായിട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റും. ഇതാ നാല് ഓക്ക്. ഇപ്പോൾ നമ്മുടെ ഇത് നോക്കിയാൽ ആകെ കുറച്ച് കാര്യങ്ങളുണ്ടാകുള്ളൂ, ആകെ നാലെണ്ണം ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുക, ഒരെണ്ണമായിട്ട് നാലെണ്ണം ഈ കുറച്ചും കൂടി ലൈറ്റുള്ള ഒരു സംഭവമാണ് ഓക്ക് വുഡ് പ്ലാങ്ക് ഉണ്ടാക്കുക. അപ്പോൾ അത് ഈ സംഭവം ഇവിടെ ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അമർത്തിയാൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അത് ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടെ സ്റ്റിക്കും ക്രാഫ്റ്റിംഗ് ടേബിളും ഓക്ക് ബട്ടണും പിന്നെ പ്രഷർ പ്ലേറ്റും ഉണ്ടാക്കാം. അതുപോലെ ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇത് ഇല്ല. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കണില്ല. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിക്ക് ഒന്ന് നാലെണ്ണം ഉണ്ടാക്കുക. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എനേബിൾ ആയിട്ടില്ല. അതിൻ്റെ ഒപ്പം ഒരു കോളൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നാലെണ്ണമായിട്ട് ഒന്ന് ഉണ്ടാക്കുക. നാല് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്, ഓക്ക് വുഡ് പ്ലാങ്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് അമർത്തിയിട്ട് നമ്മൾ ഈ അമർത്തിയ നമുക്കത് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ വെച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെച്ചിട്ട് അത് അമർത്തുക. അതാമത്തെ നമുക്ക് ഇങ്ങനെ ഒരു കുറേ സംഭവങ്ങൾ ഉണ്ടാകും, കുറേ സംഭവങ്ങൾ ഇതാ ഇതിലാണ്. പേരിൽ തന്നെ ഉണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ. നമ്മൾ ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറേ സംഭവങ്ങളാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം സ്വോർഡ്. ഓരോന്നിനെ പറഞ്ഞുതരാം, ഈ നാലെണ്ണത്തിൻ്റെ പറഞ്ഞുതരാം. ഒന്ന് സ്വോർഡ്. ഇപ്പോൾ സോംബീസും പിന്നെ നമ്മുടെ പശുക്കൾ അങ്ങനത്തേനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആദ്യം സ്വോർഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇത് വുഡൻ ആക്സ് എന്ന് പറഞ്ഞാൽ, ആക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാവും, മരം വെട്ടാനൊക്കെയാണ്. ഇതിന് ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മൂന്ന് ഓക്ക് വുഡ് പ്ലാങ്കും പിന്നെ രണ്ട് സ്റ്റിക്കും വെച്ചിട്ടാണ് വുഡൻ ആക്സ് ഉണ്ടാക്കുക. ഇതുണ്ടാക്കിയ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിക്കാണ് നമ്മുടെ ഇങ്ങനത്തെ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് പിക്കാക്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റോണ് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ സ്റ്റോണ് പൊട്ടിക്കാനായിട്ടാണ് നമ്മുടെ പിക്കാക്സ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടിയാണ്, ബിഗിനേഴ്സിന് കുറച്ച് ഡിഫിക്കൽട്ടി ആവും മനസ്സിലാക്കാൻ. ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതാ പിന്നെ ഉണ്ടാക്കിയറിയാതെ, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഷോവലെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഷോവലെന്ന് പറഞ്ഞാൽ ഡേർട്ട്. നേരത്തെ നമ്മൾ രണ്ടെണ്ണം പൊട്ടിച്ചത് ആവശ്യമില്ല എന്ന് പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിക്കാനാണ് ഗൈസ്. ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഞാൻ സ്റ്റോണിൻ്റെ കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റിക്കായിട്ടൊന്നും പൊട്ടിക്കാനൊന്നും പറ്റില്ല. സ്റ്റിക്കായിട്ട് ഓരോന്ന് കുറേ സമയം എടുക്കും ഗൈസ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് കല്ല് ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞാലും നമുക്ക് ആ കല്ല് കിട്ടില്ല. അത് നമുക്ക് ഇൻവെൻച്വറിയിൽ പോയാൽ നമ്മുടെ കല്ല് അവിടെ കാണുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പിക്കാക്സ് എന്നുള്ള സംഭവം എന്നുള്ളത്. പെട്ടെന്ന് പൊട്ടും ചെയ്യും, നമുക്ക് ആ കല്ല് കിട്ടുന്നു ചെയ്യും. അപ്പോൾ ഇതൊരു കുറച്ച് പൊട്ടിക്കാം. കല്ലും നല്ലൊരു ഉപകാരപ്പെട്ടതാണ്. ഇതിലിപ്പോൾ സ്റ്റോണാണ് ഗൈസ്, കോബിൾ സ്റ്റോൺ എന്ന് ഇതിനെ വിളിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് കല്ല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പോയാൽ നമുക്ക് നാല് കോബിൾ സ്റ്റോൺ കിട്ടിയത് കാണാം. അപ്പോൾ സെർച്ചിൻ്റെ അവിടെ പോയാൽ നമുക്ക് ഇതാ നമുക്ക് ഓരോന്നിൻ്റെയും നേരത്തെ നമ്മുടെ സ്വോർഡൊക്കെ വുഡൻ്റെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്റ്റോൺ ഒരു സ്റ്റിക്കും മൂന്ന് രണ്ട് സ്റ്റോണും വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഉണ്ടാക്കാൻ പറ്റും. സ്വോർഡ് അങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ നമ്മുടെ സ്റ്റോൺ നേരത്തെ ആ മരത്തിൻ്റെ പകരം ഇത് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ പെട്ടെന്ന് പൊട്ടിച്ച് കളയാനും പറ്റും. ഇപ്പോൾ ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. നമുക്ക് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്.
എൻ്റെ മോനെ, രാത്രിയായി നമ്മുടെ സോംബീസ് വരും. അതിൻ്റെ മുമ്പൊന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുക. അത് പെട്ടെന്ന് കുറച്ചും കൂടിയും അവർ സ്ലോ ആണ്, പക്ഷെ ഇതായിട്ട് പൊട്ടിച്ചാൽ പെട്ടെന്ന് പൊട്ടും. അതാണ് ഇത് രണ്ടുമുള്ള ഡിഫറൻസ്. അപ്പോൾ എന്തായാലും രാത്രിയായ നമ്മൾ കിടന്നുറങ്ങണം. കിടന്നുറങ്ങാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയായതുകൊണ്ട് ഞാൻ അടുത്ത രാത്രിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഇതാ സോംബീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ പേര് സ്പൈഡർ എന്നാണ്. അപ്പോൾ സ്പൈഡർ ഞാൻ ഇപ്പോൾ ചാവാൻ പോവാണ്. അയ്യോ ചത്ത ഇതൊക്കെ പോവല്ലോ അല്ലേ, ചാവാൻ പാടില്ലേ ഗൈസ്. എൻ്റെ മോനെ, അപ്പോൾ ഇവരിങ്ങനെ വന്നാൽ നമുക്ക് സ്വോർഡ് എടുത്തിട്ട് കൊല്ലാം. അപ്പോൾ ഡാമേജ് അവരുടെ ഡാമേജ് കുറയും. നല്ല സോംബീസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ചാവണേക്കാളും മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷീപ്പ് ഉണ്ടല്ലോ, ഒരു മൂന്ന് ഷീപ്പിനെ കൊന്നാൽ മൂന്നൊരു വേറൊരു സംഭവം കിട്ടും. എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. പേര് ഞാൻ എന്തായാലും നൈറ്റ് കഴിഞ്ഞിട്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്കെൽട്ടൻ സോംബി. സ്കെൽട്ടൻ ഇത് നമ്മളെ അമ്പ് ചെയ്യും. അമ്പ് ചെയ്തിട്ട് നമ്മളെ കൊല്ലാൻ നോക്കും. നമുക്ക് അവനൊന്നും പേടിയില്ല ഗൈസ്, കാരണം നമ്മുടെ കയ്യിൽ സ്വോർഡ് ഉണ്ട്. പക്ഷേ വുഡൻ സ്വോർഡ് ആയതുകൊണ്ട് അത്ര ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ മരിക്കുന്ന ഉറപ്പാണ് ഗൈസ്, നമ്മൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് റീസ്പോൺ ഉണ്ടാവും, മെയിൻ മെനു ഉണ്ടാവും. മെയിൻ മെനു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് കാണുന്ന വിൻഡോസിലേക്ക് പോകും. അതേപോലെ റീസ്പോൺ എന്ന് അമർത്തിയാൽ നമ്മൾ പിന്നെയും ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ റീസ്പോൺ അമർത്തിയിട്ടുണ്ട്. പക്ഷേ നൈറ്റാണ് ഫുള്ള് സോംബീസ് ഉണ്ടാവും. നമ്മളൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ മരിച്ച സ്ഥലത്ത് തന്നെ വീണ് കിടക്കുന്നുണ്ടാവും. യെസ്, പക്ഷേ സോംബീസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. യെസ്, നമുക്ക് അമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്പ് അല്ല, ഇത് വില്ലല്ലേ, വില്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അമ്പില്ല. അത് അമർത്തി പിടിച്ചാൽ ശരിക്കും അമ്പ് പോകേണ്ടതാണ്. കാരണം നമുക്ക് വില്ല് കിട്ടാത്തത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും രാത്രി കഴിയട്ടെ, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കട്ടെ ഗൈസ്. യെസ് ഗൈസ്, നമ്മളിപ്പോൾ രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ജസ്റ്റ് കൺട്രോൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനൊരു രാത്രിയായപ്പോൾ ഞാൻ ഇങ്ങനൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീടുണ്ടാക്കണ എന്തിനാ വെച്ചാൽ സോംബീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ കുറച്ച് സോംബീസ് കാണും, അവിടെ തന്നെ കാണും. ഇങ്ങനെ വീടുണ്ടാക്കിയിട്ടുണ്ട്, സോംബീസ് ഒന്നും അകത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ചില സോംബീസുകൾക്ക് വരാം. അയ്യോ, അപ്പോൾ വരാൻ സാധ്യത ഉണ്ടായിരുന്നു ഗൈസ്, കാരണം ഇവിടെ ഇത് കൂടെ ചാടിയേ വരായിരുന്നു. ഞാൻ വിചാരിച്ചു ഫുള്ള് ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുണ്ടായിക്കോട്ടെ. സോംബീസ് കുറേ ഉണ്ടായിരുന്നു, ഒരു വട്ടം കൂടി ചത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കല്ലൊക്കെ കുറേ പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ കൺട്രോൾസ് മാറ്റിയിട്ടുണ്ട്. ഈ കൺട്രോളാണ് നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ. അപ്പോൾ ഇത് ഈ കൺട്രോൾ കളിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നല്ല ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. അതിനാണ് ഈ കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നമ്മൾ ഇന്ന് വൈകിക്കാതെ നമ്മുടെ ഒരു ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഷീപ്പിനെ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരണം. വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിപ്പോൾ പൊട്ടിക്കാൻ, ഇത് ഞാൻ ഫുള്ള് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ വീടെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വീട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഡേർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡേർട്ട് വെച്ച് ആദ്യമൊക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പിന്നെ അത് കല്ലിക്കോ മരങ്ങൾക്കോ ആദ്യം, പിന്നെ കല്ലിക്ക് മാറ്റുക, പിന്നെ മരങ്ങൾക്ക് മാറ്റുക. അപ്പോൾ മരത്തിക്കല്ല, വേറെ മരമായിട്ട് കുറേ സംഭവങ്ങൾ ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഷീപ്പിനെ കണ്ടുപിടിക്കണവരെ ഞാൻ ഒരു വീടുണ്ടാക്കാണ്. ഇതാ അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 20 ഡേർട്ട് ഉണ്ട്. അപ്പോൾ അതാ ഒരു ഷീപ്പ് അവിടെ ഉണ്ട്. നമ്മുടെ സ്വോർഡൊക്കെ പോയിട്ടുണ്ട്, അതിന് പകരം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷീപ്പിനെ കൊന്നിട്ട് വരട്ടെ. നല്ല ഒരു ഷീപ്പ്, യെസ് അല്ല, വെള്ള ഷീപ്പാണ് നമുക്ക്. ആ മൂന്നെണ്ണം ഉണ്ട് കൃത്യം, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് തൊട്ടാൽ അത് ചാവുന്നതാണ്. നമ്മുടെ സ്വോർഡ് ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ്, കാരണം കുറേ അടിപൊളിയാണ്. ഈ ഷീപ്പിനെ കൊന്നിട്ട് കാര്യമില്ല ഗൈസ്, നമ്മൾ വെള്ള ഷീപ്പിനെ കൊണ്ടുവരണം. അപ്പോൾ വെള്ള വൂള് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അപ്പോൾ അത് മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒരു ബെഡ് ഉണ്ടാക്കുക. ബെഡ് ഉണ്ടായാൽ നമുക്ക് നൈറ്റിനെ സ്കിപ്പ് ചെയ്യാം. നൈറ്റൊന്നും പിന്നെ നമുക്ക് പെട്ടെന്ന് നൈറ്റായി ഉറങ്ങിയാൽ പിന്നെ പെട്ടെന്ന് രാവിലെയാവും ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഡേർട്ട് വെച്ചിട്ട് ആദ്യം ഒരു വീടുണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിൽ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഇടാം. യെസ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങളിപ്പോൾ വെറുതെ വലിയ വീട് ഉണ്ടാക്കാൻ
ഇപ്പോൾ എന്തായാലും വലിയ വീടുണ്ടാക്കേണ്ട വയസ്സ്. ആദ്യം ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് അതൊന്ന് വലിയൊരു വീടുണ്ടാക്കണതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. ഞാൻ ഈ കൺട്രോൾസിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ കൺട്രോൾസ് ആവും ഇനി എൻ്റെ വീഡിയോയിൽ മെയിനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്ര ചെറിയൊരു വീടുണ്ടാക്കുന്നത്, ഇനി ഇവിടെ ഫുള്ള് ഡേർട്ട്, ഇതിൻ്റെ മേലെയൊക്കെ ഡേർട്ട് വയ്ക്കണം. അതൊരു അഞ്ച് അട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ ഗൈസ്. ഇത്ര അട്ടി ഇത് ഫുള്ള് ഇങ്ങനെ വെച്ച് പോയാൽ നമ്മുടെ ഒരു വീടായി. എന്നിട്ടൊരു ഓട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടെ നമുക്ക് വരാനും പോകാനും പറ്റും. പിന്നെ രാത്രിയായി അത് അടച്ചിടാൻ നമുക്ക് ഡോർ ഉണ്ടാക്കാൻ പറ്റും. ഡോർ എന്തോ ആയിട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മരം മുറിച്ചിട്ടാണ് നമ്മുടെ ഡോർ ഉണ്ടാക്കുക. എന്തായാലും ഇത് ഫുള്ളൊന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം. എൻ്റെ മോൻ, ഇതാണ് ക്രീപ്പർ. ക്രീപ്പറിനെ കാണാം. നന്നായി കുറേ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോൻ, ഡേർട്ട് പിന്നെ നമുക്ക് എൻ്റെ മോൻ, ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ഗുഹേൻ്റെ ഉള്ളിൽ പോയാൽ കുറേ നിധികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ഗുഹകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് സോംബീസ് ആവും. അതേപോലെ കുറേ നിധികൾ മീൻസ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ചെസ്റ്റും കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ചെറിയതൊന്നുമല്ല. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കട്ടെ. യെസ് ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ. നമ്മളിതൊന്ന് ജസ്റ്റ് ഫുൾ അടയ്ക്കട്ടെ. ഒരു ഭാഗം ഫുൾ, ഇത് ഫുൾ അടച്ചാൽ ഫുള്ള് ഇരുട്ടാവുമെങ്കിലും, പക്ഷെ നമ്മളൊരു ഓട്ടം മാത്രം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ ഇരുട്ടാവും. നമുക്ക് വേണമെങ്കിൽ ലൈറ്റൊക്കെ, എൻ്റെ മോനെ അത് പോയിട്ടുണ്ട്, ഫുള്ള് ഡേർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ നിന്ന് അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഡേർട്ട് മാന്തി എടുക്കാനും പറ്റും. അതുകൊണ്ട് വിഷയമൊന്നുമില്ല, പുറത്ത് പോകണമെന്നൊന്നുമില്ല. യെസ്, നമുക്കിപ്പോൾ കുറച്ചൊരു ഡേർട്ട് കിട്ടിയിട്ടുണ്ട്, 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഫുള്ള് നമുക്ക് അടയ്ക്കാനുള്ളതായി എന്ന് തോന്നുന്നു. യെസ്, ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അത്രേ ഉള്ളൂ. ഫുള്ളടച്ചാൽ ഫുള്ള് ഇരുട്ടാവും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിക്കാം. യെസ്, ഇവിടെയാണ് നമ്മുടെ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ വഴി വരുന്നത്. യെസ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 3 എണ്ണം ഇവിടെ മാത്രം വയ്ക്കുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡേർട്ട് എന്നാൽ ഇത് ഫുള്ള് പൊളിക്കാൻ കഴിച്ചു. യെസ്, നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീടാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ നമുക്ക് ഡോർ കാര്യങ്ങൾ വെക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മളിപ്പോൾ മരം ഉണ്ടാക്കണം. കുറച്ചും കൂടി ഒരു മരം ഉണ്ട്. ഇപ്പോൾ ഒരു മരമില്ലേ, നമ്മൾ അതിനൊക്കെ നമ്മൾ കുറേ മരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മരം വെട്ടാനായിട്ട് നമ്മുടെ ഉണ്ടോ, ഒപ്പം ഉണ്ടോ, നമ്മുടെ കയ്യിൽ ഇല്ല ഗൈസ്. ച്ചാ ഡേർട്ട് മുറിക്കാനുള്ള, ഡേർട്ട് പെട്ടെന്ന് വാങ്ങാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ വെള്ളമരത്തിനേക്കാളും നല്ലത് നമ്മുടെ ഈ മരമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പൊട്ടിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് മരം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇതവിടെയൊക്കെ ഗുഹകളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവുകയാണ്. വീടാണ് നമ്മുടെ ഇവിടെ ഫുള്ള് അടയ്ക്കണം ഗൈസ്. ഇത് ഓർമ്മയില്ല. നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് എവിടെയായിരുന്നു? യെസ് ഗൈസ്, ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാം. കയറിയിട്ട് നമ്മൾ ഒരു ലെയർ അടയ്ക്കുന്നുണ്ട്. കാരണം സോംബീസിന് പിന്നെ വരാനും പറ്റില്ല, നമുക്ക് വെളിച്ചം ഉണ്ടാവും ചെയ്യും. പക്ഷേ രാത്രിയായി നമുക്ക് വെളിച്ചം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം, എൻ്റെ മോനെ, നമ്മുടെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. എന്തായാലും നമ്മൾ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്ന ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കൂടെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്, നമ്മളിത് ഫുള്ള്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇത് ഫുള്ള് ഇത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വുഡ് പ്ലാങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്ലാങ്ക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് 6 പ്ലാങ്ക്സ് വെച്ചിട്ട് ഒരു ഡോർ, 3 ഡോറുണ്ടാക്കാം. 3 ഡോറുണ്ടാക്കാം ഗൈസ്. അപ്പോൾ 3 ഡോർ, ഞാനിപ്പോൾ ഡോറിനൊക്കെ ഡോർ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ 3 ഡോറുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ഇത് എന്താണ് ഇതിൻ്റെ പേരെന്താ, വുഡ് പ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉണ്ടായിട്ടില്ലേ ഗൈസ്, ഒന്നുകൂടി അമർത്താം. യെസ്, ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് ബോട്ടൊക്കെ ഉണ്ടാക്കാം ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഷവലുണ്ട്. അതേപോലെ ഇതിങ്ങനെ ഇത്ര നന്നായ നമുക്ക് ബോട്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഉണ്ടാകാം, എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ബോട്ട് ഉണ്ടാക്കാൻ ഇതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, അത് ഉറപ്പാണ്, ഗ്യാരണ്ടി ആയിരുന്നു. എന്ത്
കുറേ സാധനങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ബെഡാണ് ഉണ്ടാക്കുന്നത്. ബെഡ് നമ്മൾ നേരത്തെ മൂന്ന് ഷീപ്പിനെ കൊന്നിട്ട് ഓരോന്നുണ്ട് വൈറ്റ് വൂള് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മൂന്ന് വുഡൻ പ്ലാന്റ്സ് നമ്മൾ മറ്റേ മരം മുറിച്ചിട്ട് ഉണ്ടാക്കിയ സാധനമായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈറ്റ് ബെഡ് തൊട്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് മൂന്നെണ്ണമായിട്ടാണ് നമ്മളിനി. എൻ്റെ മോനെ ലൈറ്റ് പോയി ഗൈസ്. നമ്മളെന്തായാലും രാവിലെ ആക്കണം ഗൈസ്. എന്തായാലും രാവിലെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. രാവിലെ ആയി നമ്മുടെ പരിപാടിയിലേക്ക് അടക്കട്ടെ. ഇത് ഇവിടെ പൊട്ടിച്ചിട്ട് രണ്ട് ബ്ലോക്കിലാണ് നമ്മളൊരു വാതിൽ വയ്ക്കുക. എന്നിട്ട് ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമ്മുടെ വാതിലായി. ഇത് പ്രസ് ചെയ്താൽ അത് ഓപ്പൺ ആവും, പിന്നെ പ്രസ് ചെയ്താൽ ക്ലോസ് ആവും. ഇത് വേറെ ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് നടന്ന പോകുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ ഇനി നമ്മുടെ 21 ഫുഡ് പ്ലാൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക ഗൈസ്. അതേപോലെ നമ്മുടെ ചെസ്റ്റ്, ചെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഇട്ടുണ്ട്. ചെസ്റ്റ് ഇവിടെ ജസ്റ്റ്, അപ്പോൾ ചെസ്റ്റ് ജസ്റ്റ് ഇട്ടിട്ട് അത് ജസ്റ്റ് തൊട്ടാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. ഇതിൽ നമ്മൾ എന്ത് വേണമെങ്കിലും, നമ്മുടെ സ്പേസ്, നമ്മുടെ കയ്യിലുള്ള സ്പേസാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ സ്പേസ്. നമുക്കിപ്പോൾ ഫുള്ള് നമ്മുടെ കയ്യിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് വേണം. അതേപോലെ ബെഡ് വേണം, ഇതൊക്കെ വേണം, തുവലൊന്നും വേണ്ട. ഭക്ഷണമൊക്കെ വേണം ഗൈസ്. നമ്മുടെ ഭക്ഷണം ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞോട്ടെ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ബെഡാണ് ഗൈസ്. ബെഡ് ഞാൻ ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെഡും ആയിട്ടുണ്ട്. നമ്മുടെ വീട് ഏകദേശം കുറച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശരിക്കത്തെ ഒറിജിനൽ വീട് കാണാത്തവരുടെ, അവൻ്റെ മോനെ ക്രീപ്പർ പൊട്ടി, വീട് പൊട്ടി. എൻ്റെ മോനെ വെറുതെ ഒരാവശ്യമില്ലായിരുന്നു ഗൈസ്. രണ്ടാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് ക്രീപ്പർ വരുന്നത്. ക്രീപ്പർ മച്ചാണ്. ഇതെന്താ തലയിൽ പെൺ സോംബി വന്നിട്ടുണ്ട്. ഇത് പെണ്ണാണ്, അത് പൊട്ടിച്ച് നമ്മൾ കൊന്ന എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഇങ്ങനത്തെ കുറേ സോംബീസ് വരും. ഞാൻ വിചാരിച്ചു രാജ്ഞീൻ്റെ തലയിലൊക്കെ ഓരോന്നും ഉണ്ടാവില്ല, അതാണെന്നാണ് വിചാരിച്ചു. ഇത് സോഡില്ലാത്തതുകൊണ്ട് കുറേ നേരം എടുക്കും. യെസ് യെസ്, നമ്മുടെ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹെൽമെറ്റ് നമ്മുടെ അയേണായിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഗൈസ്. അയേണ്, ഗോൾഡ്, പിന്നെ ഡയമണ്ട്, അതിലത്തെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് സാധനമാണ് അയേണ്. അപ്പോൾ നമ്മുടെ ഇതിവിടെ രണ്ട് സാധനങ്ങൾ കാണാൻ പറ്റും, ഒന്ന് നമ്മുടെതും. അപ്പോൾ അയേണ് ഞാൻ തലേൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വേറൊരു സാധനം ഇതാ, ഈ ലെഫ്റ്റിൽ മേലെ നമുക്കൊരു ഷർട്ടിൻ്റെ പോലത്തെ സംഭവം, സേഫ്റ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊന്നും നിങ്ങൾ അത്ര ഫാസ്റ്റിൽ മനസ്സിലാക്കണ്ട. ആ യെസ്, അയ്യ എൻ്റെ മോൻ ഇതിനെ തൊട്ടി, ഞാൻ അറിയാതെ ഒന്ന് തട്ടിയാണ്, കൺട്രോൾസ് അറിയില്ല അത്ര. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതിപ്പോൾ പറയണോ? ആ ഇതിപ്പോൾ നാലിൻ്റെ അടിയിൽ ജീവനല്ല, നമ്മുടെ ഭക്ഷണത്തിൻ്റെ ലെവൽ കുറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റിൽ ഓടാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരെ ഓടണത് ഡബിൾ ടാപ്പ് അടിച്ചാൽ നമുക്ക് ഫാസ്റ്റിൽ ഓടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കണം. നമ്മളിപ്പോൾ റോ മട്ടൺ ഉണ്ട്, കാരണം ഇത് നമ്മൾ ഷീപ്പിനെ കൊന്നിട്ടാണ് റോ മട്ടൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് ഓരോന്നായിട്ട് കൂടുന്നതാണ്. പക്ഷേ അപ്പോൾ നാലിൻ്റെ മേലെ നമുക്ക് പെട്ടെന്ന് ഓടാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്യാന്നാണ് എങ്ങനെയാണെന്നാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് പൊട്ടിക്കുക. ഇതാ കല്ലിൻ്റെ അവിടെ ഒരു കറുത്ത സാധനങ്ങൾ, ഇത് നമ്മൾ മൈൻ ചെയ്താലാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുക. മൈനിങ് എന്താണെന്ന് നമുക്ക് അവസാനം പറയാം. ഇതെന്താണാവോ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു ജസ്റ്റ് മലയിലായോണ്ടാവും, അല്ലെങ്കിൽ ആവാതിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ഇതെങ്ങനെ കത്തിക്കാന്നാണ്. അപ്പോൾ അതിന് വേണ്ട പെട്ടെന്ന് ജീവൻ കൂടും. എൻ്റെ മോൻ ഇതിന് ആദ്യം മുതൽ ഇവിടെ രാവിലെയും സോംബീസ് വരുന്നൊരു സ്ഥലമാണ്. രാവിലെ എന്തായാലും വരും. നമ്മുടെ ഇത് വലിയൊരു ലെങ്ത്തി ആകുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. അതിനാണ് ഗൈസ്. അപ്പോൾ ഞാനത് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വരട്ടെ. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീട് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെയും ആ ക്രീപ്പർ എന്നാണ് ആ പൊട്ടിത്തെറിയുന്ന ആ സാധനത്തിൻ്റെ പേര്. അപ്പോൾ അതൊരു വൃത്തിയായിട്ട സാധനമാണ്. അതിന് പൂച്ചേനെ പേടിയാണ് ഗൈസ്. അപ്പോൾ കുറേ സംഭവങ്ങൾ അത് വരാതിരിക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെസ്റ്റിൽ ഒന്നും വെക്കാനൊന്നുമില്ല. ഇനി നമ്മുടെ കോള്, ആ കല്ല് മുറിച്ചിട്ട്, ആ കറുത്ത കല്ല്, കുറച്ച് കറുത്ത കല്ല് മുറിച്ചിട്ടുള്ള സംഭവമാണ് ഈ കോള്. ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. നമുക്ക് ആദ്യം ഒരു ഫ്ലൂറൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കണം, സാമഗ്രി. അപ്പോൾ ഇതൊരു 1, 2, 3, 4, 5, 6, 7, ഇതൊരു 5, ഇത്രയാണ്.
ആറ് ഏഴ് എട്ട് എട്ട് കല്ല് വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലൂറൻസ്. ഞാൻ കല്ല് നേരത്തെ തന്നെ എടുത്തോണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫ്ലൂറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുക. ഇത് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ്ങും കൂടി എന്താണെന്ന് പറഞ്ഞതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോൾ ഉണ്ടല്ലോ, കോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യുവലാണ് ഗൈസ്. ഫ്യുവലിൻ്റെ അടുത്ത് എന്താ കത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കോൾ എന്ന് പറയുന്നത്. കോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ എന്താ ഇപ്പോൾ എന്തെങ്കിലും ചിക്കനാണെങ്കിൽ നമ്മുടെ ചിക്കനും മട്ടണൊക്കെ പറ്റും, അത് നമ്മുടെ ഇവിടെ വെക്കുക. അപ്പോൾ അത് കത്തും ഗൈസ്, കത്തണ ഇതാ കത്തുണ്ട് ഗൈസ്. അപ്പോൾ അത് കത്തി കഴിഞ്ഞാൽ നമ്മുടെ അത് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നേരത്തെ ഇത് കഴിച്ചപ്പോൾ ഒരു എനർജി മാത്രം കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി കഴിക്കുമ്പോൾ എന്താണെന്ന് നോക്കുക ഗൈസ്. ഗൈസ് കുറേ ഫുള്ള് കൂടിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഇത് രണ്ടും കൂടിയുള്ള വ്യത്യാസം. മാക്സിമം കുക്ക് ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാൻ നോക്കുക, നമ്മുടെ സാധാരണ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ ലൈറ്റ്, ഇപ്പോൾ രാത്രിയായ നമുക്ക് അത്ര വെളിച്ചം വരില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനം തന്നെ കോൾ എന്ന് പറഞ്ഞ സാധനമാണ് ഗൈസ്. ഇവിടെ കോളില്ല, ആ ഗൈസ് കോൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ കോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമ്മൾ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഇതാ ലൈറ്റ് ഇടുക. ലൈറ്റിന് വേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കോളും ഒന്ന് സ്റ്റിക്കും. അത് രണ്ടും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നാല് ലൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നാല് ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡോറിൻ്റെ പുറത്ത് വയ്ക്കുക ഗൈസ്. എന്നാലൊരു സോംബീസിനൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ലൈറ്റ് കുറച്ച് പേടിയാണ് സോംബീസിന്. ലൈറ്റ് സൂര്യവെളിച്ചം തട്ടിയ ചില സോംബീസ് മരിക്കാറുമുണ്ട്. അപ്പോൾ ഇനി അടുത്തത്, ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും മനസ്സിലായാൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഗൈസ്. കുറച്ച് കളിച്ചു തുടങ്ങിയാൽ മനസ്സിലായിക്കോളും. അതേപോലെ ഇനി നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാത്രിയായ നമുക്ക് ഇതിൽ ഉറങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ കണ്ട റീസ്പോൺ പോയിൻ്റ് സെറ്റ്, ഇനി നമ്മൾ മരിച്ചാൽ ഇവിടെ തന്നെ വരും. അല്ലാതെ ആദ്യം വന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആദ്യം വന്ന സ്ഥലത്താണ് വരിക. ആദ്യം എവിടെയാണ് ജനിച്ചത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് രാത്രിയായിട്ട് കിടന്നുറങ്ങുന്നതൊന്ന് കാണിച്ചു തരാം. ശ്രമിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവനെ കയറ്റിയാലോ. യെസ്, നമ്മൾ കയറ്റാൻ പോകും ഗൈസ്. കയറി കൂടാ, ഇതും കൂടി പൊട്ടിക്കാണ്ട്. യെസ് കയറിയിട്ടുണ്ട്. ഇനി അടയ്ക്കണം ഗൈസ്, അടയ്ക്കാൻ കുറച്ച്. അപ്പോഴേക്കും നമ്മൾ യെസ് അടച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ പറഞ്ഞ സാധനം. യെസ് അടാ, പോലെ പോവില്ല പോവില്ല പോവില്ല. യെസ് പോയില്ല, പോവല്ലടാ. നമ്മൾ ഡോർ വയ്ക്കണം, ഡോർ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പശുവിനെ കുടുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. ഇനി പശുവിന് നമ്മൾ പാലൊക്കെ കൊടുക്കണം, അല്ല പാൽ വാങ്ങാനൊക്കെ പറ്റും. എന്തായാലും ഇതുവരെയായിട്ട് രാത്രി ആവണില്ല ഗൈസ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗൈസ്. പശു നമ്മുടെ കട്ടിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഉറങ്ങാറിയോ നിനക്ക്? ഉറങ്ങാറിയോന്ന് എനിക്ക് അങ്ങനെ വരും ഗൈസ്. എൻ്റെ മോനെ ഇത് തുറക്കാൻ പറ്റും ഗൈസ്. കഴിച്ചു നല്ലൊരു കിങ് കിട്ടാ ഗൈസ്, നല്ല മേലെ നിൽക്കുന്നു. ശിക്ഷം വേറെ ലെവലാണ്. എന്തായാലും രാത്രിയാവാൻ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു നൈറ്റ് ആവാറായി. നമുക്കിപ്പോൾ ജസ്റ്റ് കടന്നു നോക്കാം ഗൈസ്. നൈറ്റ് ആണില്ല ഗൈസ്, നമുക്കിങ്ങനെ ചാടി കളയാം. നൈറ്റ് ആ, യെസ് നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നൈറ്റായി, നമ്മൾ ഇങ്ങനെയാണ് കിടന്നുറങ്ങുക. ആ കുറേ കാലങ്ങൾക്ക് ശേഷം നൈറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇവനെ അങ്ങ് കൊല്ലണം ഗൈസ്. നൈറ്റ് രാവിലെ ആയപ്പോൾ സോംബികളൊക്കെ മരിക്കാൻ തുടങ്ങി. കാരണം വെയിലൊട്ടിയ നമ്മുടെ സോംബീസ് മരിക്കുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ സോഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇനി ഈ കോഴികളെയൊക്കെ ഒരു ടാപ്പിൽ നമുക്ക് കൊല്ലാൻ പറ്റും. കാരണം ഇത് എൻ്റെ മോനത്
ഇത് വേറൊരു സാധനമാണല്ലോ, ഇതിൻ്റെ പേരെന്താ? ഇതിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത സോംബി എന്നല്ല ഗൈസ്, വേറെന്തോ സാധനമാണ് ഇത്. നമ്മൾ നമുക്ക് ഇതിൻ്റെ മേലെ കയറാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഇതിനെ കൊല്ലാൻ ശ്രമിച്ച എന്താന്ന് നോക്കാം. എൻ്റെ മോനെ നമ്മളെ കൊല്ലാൻ ആവും, ഒരു വെടിയുള്ളൂ ഗൈസ്. റൈഡ് ചെയ്യാൻ പറ്റും അല്ല. എന്തായാലും ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ മൈനിങ് ആണ്. മൈനിങ്ങിന് ഏറ്റവും വേണ്ട സംഭവം സാമഗ്രി എന്താണെന്ന് വെച്ചാൽ പശുവിന് പോകാൻ പറ്റില്ല, കാരണം ഡോറ് ലോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് ഗൈസ്, ഇവിടെ ഇതാണ്. ഇതിൻ്റെ നമുക്ക് ആദ്യം രണ്ട് സ്റ്റോൺ എടുക്കണം. എൻ്റെ അങ്ങനെ സ്റ്റോൺ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ രണ്ട് സ്റ്റോൺ എടുത്താൽ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള സംഭവം കിട്ടും. നല്ല പവർഫുൾ ആയിട്ടുള്ള എന്താണ് എൻ്റെ പേരെന്തായിരുന്നു, പേര് ഓർമ്മയില്ലല്ലോ. നമ്മൾ തൊട്ടാൽ മനസ്സിലാവും പേര് ആണെങ്കിൽ. ആ പിക്കാക്സ്, അപ്പോൾ സ്റ്റോ പവർഫുൾ ആയിട്ടുള്ള പിക്കാക്സ് കിട്ടും ഗൈസ്. അപ്പോൾ ആ പിക്കാക്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു രണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. മാക്സിമം അല്ല, മിനിമം രണ്ടെണ്ണമെങ്കിലും ഉണ്ടാക്കണം മെയിൻ ചെയ്യാൻ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താ, ഒരു പിക്കാക്സ് നമുക്ക് വാങ്ങാം. അതേപോലെ ഇനി ഇനി സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്കിൽ നമ്മൾ ഇതാ മൂന്ന് സ്റ്റോണ് രണ്ട് സ്റ്റിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യം നമ്മുടെ ലൈറ്റാണ്. ലൈറ്റിനും യെസ് ഗൈസ്, നമ്മൾ ഇപ്പം കുറേ ഒരു 16 ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അടിയിലൊന്നും അത്ര വെളിച്ചുണ്ടാവരുത്, ഇതൊരു രസത്തിനല്ല, നിങ്ങളെ വീർപ്പിക്കാൻ അല്ല, നിങ്ങളെ എവിടത്ത് ഇങ്ങനെ കയറാൻ പറ്റുക. നമ്മളിപ്പോൾ ജസ്റ്റ് അടച്ചിടാം. ഇതിൻ്റെ മോനെ പോകാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഒരു മൈനിങ്ങിനായിട്ട് കണ്ടുപിടിച്ച സ്ഥലം ഇതവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അടിയിക്ക് പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയറുമായിട്ട് പോവാം, അല്ലെങ്കിൽ ഒറ്റ ലെയറിൽ ഇങ്ങനെ അടിയിക്ക് ഇങ്ങനെ പോവാം. ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കുക ഗൈസ്. നമ്മൾ മൈനിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവും, അയേണും കാര്യങ്ങളും, അയേണും ഗോൾഡും, അതേപോലെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടാനാണ്. അതുപോലെ കുറേ സ്ഥലങ്ങളും ഉണ്ടാവും ഗൈസ്. ചില സ്ഥലത്ത് ചെസ്റ്റൊക്കെ ഉണ്ടാവും, ചെസ്റ്റിൽ വേറെ കുറേ റിവാർഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോണ് നമ്മുടെ പിക്കാക്സായിട്ട് പൊട്ടിക്കുകയാണ്. അപ്പുറത്ത് കൂടിയും ഒരു ലെയറായിട്ട് രണ്ട് ലെയറായിട്ടും മൂന്ന് ലെയറായിട്ടൊക്കെ പോവാം. ജസ്റ്റ് ഗൈസ് നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്യട്ടെ. ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ മറ്റേ കൺട്രോളിൽ കളിച്ചിട്ട് ഇതിൽ കളിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട്. ഇതാണ് നല്ല കൺട്രോൾ, പി സിയിലൊക്കെ ഇങ്ങനത്തെ കൺട്രോളാണ്. നമുക്കിത് ജസ്റ്റ് എടുക്കാം. യെസ് കുറേ ഉണ്ട് ഗൈസ്, ഒരൊന്നല്ല. ഇങ്ങനെയാവും നമ്മുടെ ഗോൾഡൊക്കെ ഉണ്ടാവും. ഗോൾഡിൻ്റെ മഞ്ഞ നിറും ഡയമണ്ടിൻ്റെ നീല കളറും അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ സംഭവങ്ങൾ അടിയും. ഇതായിട്ട് നമ്മൾ കുറേ ടോർച്ചും ലൈറ്റിൻ്റെ കുറേ ഭക്ഷണം ഉണ്ടാക്കാനും കുറേ സംഭവങ്ങൾ ഇതായിട്ടുണ്ട് ഗൈസ്. കുറേ ഉണ്ട് ഗൈസ്, കുറച്ചല്ല, നല്ലൊരു സ്ഥലത്താണ് ഗൈസ്. നമ്മുടെ കോള് നല്ല ഇമ്പോർട്ടൻ്റ് സാധനം തന്നെയാണ്. നമ്മളിങ്ങനെ കുറേ മൈനിങ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ വീട്. ആ പണ്ടത്തെ വീട് കാണാത്തവരെന്തായാലും വീഡിയോ കാണുക ഗൈസ്, അത് കാണാം. അപ്പം ഇവിടെ എന്താ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളിത് മേലെ കയറട്ടെ. ഇത് ജസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മൈനിങ് ചെയ്തിട്ട് പോയി അവസാനം കുറേ ദൂരെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മളിങ്ങനെ മൈൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെന്ന് സ്റ്റോറേജ് ഗൈസ്, സ്റ്റോറേജ് അടിയിലും ഡേർട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ കുറേ മൈനിങ് ചെയ്ത് നമുക്ക് ഓരോ റിവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് മാത്രം അത് കിട്ടുള്ളത് ഉറപ്പില്ല ഗൈസ്. എന്തായാലും ഇങ്ങനെയാണ് മൈൻ ചെയ്യുക. നേരത്തെ നമുക്ക് കോള് കിട്ടിയ പോലെ ഓരോന്ന് കിട്ടും. അതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഗൈസ്. നിങ്ങൾ മാക്സിമം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കാണാൻ നോക്കുക ഗൈസ്, ഉറപ്പാണ് നിങ്ങൾക്ക് ഹരാവും. നല്ല ഏറ്റവും നല്ലൊരു ഗെയിമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. എന്തായാലും
എൻ്റെ മോൻ ഇത് നമ്മുടെ ഗ്രാനൈറ്റ് എന്തോ ഇതിനെന്തോ പറയും സാൻ. എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് പ്ലീസ്. കുറേ ഇങ്ങനെ കുറേ മൈനിങ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു അണ്ടർഗ്രൗണ്ട് ഹൗസൊക്കെ തുടങ്ങാം, എന്ത് വേണമെങ്കിലും തുടങ്ങാൻ പറ്റും പ്ലീസ്. അപ്പോൾ നമ്മുടെ വീടിനോട് നമ്മൾ വീട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ പ്ലീസ്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീട് പറയുകയാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഹൗ ടു ക്രിയേറ്റ് അല്ല, അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അടുത്തിപ്പോൾ എന്താ ഉള്ളു, ആ ഹൗ ടു ഇപ്പോൾ ഇതിൻ്റെ ചിക്കൻ എങ്ങനെ കിട്ടുമെന്ന് ഈ അതല്ല എന്താപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ കിട്ടുക, ആ ഇതിൻ്റെ ചിക്കൻ എങ്ങനെ കുക്ക് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ ഹൗ ടു കുക്ക് പിഗ്സ്, എന്താ ചിക്കൻ അല്ലല്ലോ അത്, പിഗിൻ്റെ എന്തെങ്കിലും പിഗിൻ്റെ എന്താണെന്ന് നോക്കട്ടെ. പിഗിൻ്റെ പോർക്ക് ചോപ്പാണ്, പോർക്ക് ചോപ്പ് എന്നാണ് പിഗിൻ്റെ ചിക്കൻ എന്ന് പറയുക. അപ്പോൾ ഹൗ ടു കുക്ക് പോർക്ക് ചോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച സംഭവങ്ങൾ തന്നെ കിട്ടും. അതേപോലെ നമ്മുടെ ഇന്നത്തെ കുറച്ചെങ്കിലും മനസ്സിലായാൽ മതി ഗൈസ്. പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഞാൻ നേരത്തെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ പശുവിനൊരു പേര് നൽകാം, ഇതിനിപ്പം പേര് നൽകണമെങ്കിൽ വേറൊരു സാധനം വേണം എങ്കിലും ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ പേര് നൽകണം. എൻ്റെ മോനെ പോയി അടാ പോയി ചത്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബറിൻ്റെ ഒരു സബ്സ്ക്രൈബറിനെയാണ് ഞാൻ ഇപ്പോൾ പോന്നിട്ടുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണ്ട, ഷെയർ ചെയ്തോ, എപ്പോഴും ഷെയർ ചെയ്യണ്ടെന്ന് അറിയാം, എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു, ബൈ ബൈ. ഒരു മറ്റേ ട്യൂണിട് ഗൈസ്, ട്യൂണ് കറക്റ്റേ, ആ ട്യൂണ് വന്നിട്ടുണ്ട്.